എരുമപ്പെട്ടി പഞ്ചായത്തിലെ സ്കൂൾ ഗ്രൌണ്ടിന് സമീപമുള്ള കാനം മൂടുന്നതിനായി നിർമ്മിച്ച സ്ലാബുകൾ എടുത്തുകൊണ്ടുപോകുവാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഗ്രൌണ്ടിന്റെ മതിലിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് കാനം മൂടുന്നതിന് വേണ്ടി പണിത സ്ലാബുകളാണ് കരാറുകാരൻ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ച് 2 വർഷം മുമ്പാണ് ഉമിക്കുന്ന് കോളനിയിൽ റോഡും കാനയും നിർമ്മിച്ചത്. സ്കൂൾ ഗ്രൌണ്ടിനോട് ചേർന്ന് ഏകദേശം 300 മീറ്ററോളം ദൂരത്തിൽ കാന സ്ലാബിട്ട് മൂടാനുള്ള പ്രവൃത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനുവേണ്ടി 35 പരം സ്ലാബുകൾ നിർമ്മിച്ചെങ്കിലും കാന മൂടുന്ന പ്രവൃത്തി നടത്താൻ കരാറുകാരൻ തയ്യാറായില്ല. 30 പരം സ്ലാബുകൾ ഇതിനു മുമ്പും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ പ്രവൃത്തികൾക്കും സ്ലാബുകൾ മറിച്ച് വിൽപ്പന നടത്തുകയാണെന്നും ആരോപണമുണ്ട്. ഇന്ന് രാവിലെ ബാക്കിയുള്ള 15 സ്ലാബുകളാണ് കരാറുകാരൻ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കൊണ്ടുപോകുന്നത് തടഞ്ഞ് സ്ലാബുകൾ എടുത്ത് നിർബന്ധമായും കാനം മൂടിച്ചു. പഴയ കരാറുകാരൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അത്ര ഇതിവിടുന്ന് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇതിവിടെ ഗ്രൗണ്ടിൻ്റെ മുന്നിലെ കാനമിലേക്ക് ഇടാനാണ്. ഈ സ്ലാബുകൾ ഇവരെ രാത്രിയിലും പകലൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പോകും. 10-20 സ്ലാബുകളും ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു കൊണ്ടുപോയി. ഇനി ഇവിടെ അവശേഷിക്കുന്ന ഒരു 10-15 സ്ലാബുകളാണ് ഇനിയുള്ളത്. ഇതും കൂടി എടുത്തു കൊണ്ടുപോകണം. ഇത് അഭിലാഷാണ് ഇതിൻ്റെ കരാറുകാരൻ. ആളെ വിളിച്ചപ്പോൾ ആൾ പറയണത് ഇത് ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു പറഞ്ഞിട്ടാണ് അവർ ഇടാത്തത്. അപ്പോൾ ഇതിനി ഇവിടെ ശരിയാവില്ല. ഞങ്ങൾ തടഞ്ഞു. അത് അവരെ കൊണ്ട് തന്നെ ആ കാനയുടെ മുകളിൽ ഇടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ അധികാരികൾ വേണ്ടത് പറയണം. ഇവിടുന്ന് മോഷണം പോയിട്ടുള്ള സ്ലാബുകളുടെ കണക്കുകൂടിയും പറയണം. ഇതെവിടേക്കാണ് കൊണ്ടുപോയിട്ടെന്നുള്ളത് കരാറുകാരനോട് പറയിപ്പിക്കണം. പദ്ധതിയുടെ 50 ലക്ഷം രൂപ കരാറുകാരൻ പൂർണ്ണമായും കൈപ്പറ്റിയതായി പറയുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. പള്ളിക്ക് മുൻവശമുള്ള കാനയുടെ നിർമ്മാണവും പണി കഴിഞ്ഞ ഭാഗത്തെ കാനം മൂടുന്ന പ്രവൃത്തിയും ഇതുവരെയും നടത്തിയിട്ടില്ല. പദ്ധതിയുടെ മറവിൽ വൻ ക്രമക്കേടും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്നും മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും കുറ്റകരമായ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ വകുപ്പുകൾക്ക് പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.